സാറൊരു ഡോക്ടറാണല്ലോ അപ്പോൾ ഒരു ഡോക്ടറെ നിലയിൽ താങ്കൾ പ്രൊഫഷണൽ ഉള്ളവരെ കളിയാക്കി അഞ്ച് മക്കൾ എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ പോലെ ഒരു ഹൈ പ്രൊഫഷണൽ ഉള്ള ആളെ സംബന്ധിച്ച് ഒത്തിരി എതിർപ്പുകളും ഒരു നാണക്കേടും കൂടെ വരാൻ സാധ്യതയുള്ള കാര്യമാണ് വീട്ടിൽ പപ്പ പപ്പ ഡ ഡോക്ടർ ആയിരുന്നപ്പോൾ ഒരു ഡോക്ടർ ഫാമിലി ആംബിയൻസ് ഉണ്ട് അതുപോലെ തന്നെ താങ്കളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അതുപോലെ ഒരു പ്രൊഫഷനിലുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യമായ ബുദ്ധിമുട്ടുകൾ രണ്ട് കുട്ടികൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഒരു ഒത്തിരി അല്ല എന്നാലും നാല് കുട്ടികൾ കഴിഞ്ഞ് പ്രസവം നിർത്തി വീണ്ടും ഗർഭിണി ആ റീക്കാനലൈസേഷന് പോയി കഴിഞ്ഞപ്പം കുറേ പേര് പറഞ്ഞു ഇതാകെ പ്രശ്നമാണ് ഈ ഇത് അഞ്ചാമത്തെ അതെ 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 അപ്പോൾ മെഡിക്കൽ ബുക്ക്സ് വായിക്കുമ്പോൾ എൻ്റെ ഉള്ള സമാധാനം കൂടെ പോവും പക്ഷേ വചനം വായിക്കുമ്പോൾ എല്ലാത്തിനും പ്രകാശമാണ് നീ ഒന്ന് ഒരു തരത്തിലും നീ നിരാശപ്പെടുകയും വേണ്ട നീ ബുദ്ധിമുട്ടാണ് നീ അതിനെക്കുറിച്ച് കുറിച്ച് ഓർക്കേ വേണ്ട ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത് ആ രീതിയിലുള്ള വചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിവിൾ പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് വീണ്ടും പഴയ പുസ്തകങ്ങളെല്ലാം തപ്പിയെടുത്ത് പീഡിയാട്രിക്സ് ബുക്ക് എല്ലാം എടുത്ത് വായിക്കാൻ തുടങ്ങുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ മനസമാധാനം പോവാണ് കേൾക്കുന്ന മുഴുവൻ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഡിഫൻസ് അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഏറ്റവും സർവ്വശക്തനായ ദൈവം ഉള്ളപ്പോൾ എല്ലാ ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് കൊടുക്കാം പിന്നെ പലപ്പോഴും രാവിലെ കുർബാന ഒക്കെ പോകാൻ എനിക്ക് മടി വരുമ്പോൾ ഗർഭിണി എഴുന്നേറ്റ് ചായ ഉണ്ടാക്കി തരുന്നത് കാണുമ്പോൾ ഞാനും ചാടി ഇരുന്നേറ്റ് പോകാറുണ്ട് അപ്പൊ ശരിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്കൊരു അപ്പൊ അവക്ക് ക്ഷീണം തോന്നുന്ന ദിവസം ചില ദിവസം എനിക്ക് ഉഷാറായിരിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ജോർജ് ഇപ്പോ സാറ് പറഞ്ഞ ഒരു വിഷമമുണ്ടല്ലോ ബുദ്ധിമുട്ടുണ്ടല്ലോ നാട്ടുകാരുടെ ഒരു വലിയൊരു പൊല്ലാപ്പുണ്ട് രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ കഴിയുമ്പോൾ നാട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അടുത്ത പ്രസവത്തിന് പോകുമ്പോഴത്തേക്കും ഉയ്യോ മഹാ അപരാധം ചെയ്ത പോലെയാണ് അടുത്ത കുഞ്ഞിനെ കൂടി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ചോദിച്ചാൽ അതെ അതെ എനിക്ക് അത് ഡോക്ടർ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ എൻ്റെ അനുഭവം ഓർത്തോണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു മാസത്തിൽ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ വെൽക്കം ആത്മീയരെന്ന് കരുതുന്നവർ പോലും പെട്ടെന്ന് എന്നൊരു ഞട്ടലാണ് ആദ്യത്തെ അവരുടെ റിയാക്ഷനിലേക്ക് വരുന്നത് പലപ്പോഴും ഞാൻ ഇത് അച്ഛൻ പറഞ്ഞ പോലെ അതേ ലൈനിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവർക്ക് എന്താണ് ഇതിനകത്തുള്ള പ്രാവശ്യം ഓപ്പറേഷൻ ബുദ്ധിമുട്ട് ഇതിനെ കുറിച്ച് സാധാരണയായിട്ട് പറയുന്നത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇത് ആഗോള ജനസംഖ്യയിൽ ചരിത്രം തന്നെ തെളിയിച്ചതല്ലേ വലിയ അത് ഞാൻ 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 ഇതിനോട് പറയാറുണ്ട് ലോക ഒരു സംഭാവനയാണ് ഇത് ലോകത്തിൽ ഭക്ഷണം ഇല്ലാതെയാക്കുകയാണ് തിന്നാനൊരു വായും കൂടെ വരികയാണ് ഇങ്ങനെയെല്ലാം ഉള്ള മാർഗം അപ്പൊ ഞാനത് വാസ്തു ഞാൻ വേറെ ചരിത്രം ഏറെ പഠിക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്തതിന്റെ പുറത്തല്ല ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ മൂന്നിലോ നാലിലോ ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഇന്ത്യ ചൈന യുദ്ധം യുദ്ധമുണ്ടാകുന്നത് ആ യുദ്ധത്തിന് സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളൊക്കെ രാജ്യസ്നേഹ റാലികൾ നടത്തിക്കൊണ്ട് വിളിച്ചുകൊണ്ട് മൂന്നിലോ നാലിലൊക്കെ പഠിക്കുന്ന സാർ അന്ന് ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു മാവോ മാവോ മ്യാവോ യാവോ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വിളിച്ചിരുന്ന മുദ്രാവാക്യം ഇതായിരുന്നു ഞങ്ങൾ ഒന്നല്ല രണ്ടല്ല നാൽപ്പത് കോടി ഈ നാൽപ്പത് കോടി ഞങ്ങളുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞ് ചൈനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ അടുത്തുള്ള ടൗണിൽ പ്രകടനം നടത്തിച്ച് മടങ്ങി വന്ന് ഞങ്ങൾ കഴിച്ച ആഹാരം എന്തായിരുന്നു അറിയാമോ സ്കൂളിൽ നിന്നും പി എൽ നാനൂറ്റി എൺപതും പ്രകാരം അമേരിക്കക്കാർ അയച്ചു കൊടുത്ത ചോളപ്പൊടിയും അവരയച്ചു തന്ന എന്താ പറയുന്നത് ഹൈഡ്രോജനേറ്റഡ് ഓയിലും അവരയച്ചു തന്ന പാൽപ്പൊടിയും അതാ എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ തീരെ ദരിദ്ര രാജ്യങ്ങൾക്ക് യാതൊരു കാരണവശാലും വില കൊടുത്ത് വാങ്ങിക്കാത്തവർക്ക് അവർ സൗജന്യമായി കൊടുത്തിരുന്ന അവരെ കള്ളി തള്ളുന്നതിന് പകരം തള്ളിയ ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എഫ് സി ഐ ഗോഡൗണിൽ നിന്നും ഗോതമ്പും ധാന്യങ്ങളും ബംഗാൾ ഉത്കടനയ്ക്ക് കൂടെ തള്ളേണ്ട ഗതി കേടുവന്നു നൂറ്റി ഇരുപത് അധികം അന്ന് നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലാണ് ഇന്ത്യയിലെ ജനസംഖ്യ എന്താ സംഭവിക്കുക ജനസംഖ്യ മൂന്നിരട്ടി ആയപ്പോൾ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം അതിനേക്കാൾ എത്രയോ അധികം ആയതുകൊണ്ടല്ലേ വല്ലവരുടെയും തെണ്ടി തിന്നുകൊണ്ടിരുന്ന നമ്മൾ നമ്മൾ കൊണ്ടിത് വേസ്റ്റ് കളയുന്ന ഒരവസ്ഥയിലേക്ക് ആർക്കും വാങ്ങിക്കാൻ ആളില്ലാത്ത അത്ര ഇതിലേക്ക് സത്യം അല്ല ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് പറയും ദൈവം സമൃദ്ധമായി തരുന്നുണ്ട് ആർക്കെങ്കിലും ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ വിതരണത്തിൽ വന്ന തകരാറാണ് മനുഷ്യൻ്റെ വിതരണത്തിൽ വന്ന തകരാറ് കൊണ്ട് മാത്രമാണ് ദാരിദ്ര്യം ഉണ്ടാകുന്ന ദൈവം തരാതിരിക്കുന്നുണ്ട് മക്കള് അധികമായി അധികമായാൽ ദാരിദ്ര്യം വരുമെന്ന് പറയുന്നത് സർവശക്തനായ അപ്പലിലുള്ള വിശ്വാസം തെളിവ് മാത്രമാണ് കാരണം ദൈവം ഇതെല്ലാം മക്കളെ തരുന്നതും എത്ര പേരുണ്ട് മക്കളെ കിട്ടാഞ്ഞിട്ട് കാത്തിരിക്കുന്നു എന്ത് ചെയ്യും ഈ നമ്മളീ പറയുന്ന സയൻസ് പറയുന്നവർക്ക് അല്ലെങ്കിൽ മറ്റേ ഇക്കണോമിക്സ് പറയുന്നവർക്ക് ഒരു കുഞ്ഞിനെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ അപ്പോൾ ദൈവം ഇതെല്ലാം ക്രമീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മുടെ വിശ്വാസമില്ലായ്മയാണ് ഇതിനകത്ത് ഇവിടെയൊക്കെ നമ്മൾ സഭ തന്നെ പഠിപ്പിക്കുന്ന റെസ്പോൺസിബിൾ പേരൻ്റ് ഹുഡ് റെസ്പോൺസിബിൾ ഉത്തരവാദിത്വമുള്ള രക്ഷാകർതൃത്വം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് റെസ്പോൺസിബിൾ പേരൻ്റ്സൂഡ് സമം പിള്ളേരുടെ എണ്ണം കുറയ്ക്കരുത് എന്താ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു നോഷനാണ് വരുന്നത് സത്യത്തിൽ ഇതാ ഇതാ ഇതായ റെസ്പോൺസിബിളി ആരൻറ്റുണ്ട് എന്താ കുഞ്ഞു കറിയുന്നു അവനെ ആട്ടിക്കൊടുത്ത് കുഞ്ഞിനെ പരിപാലിക്കാൻ ഉള്ള ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കുമുള്ള ഉത്തരവാദിത്വം അതാണ് റെസ്പോൺ അല്ലാതെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അല്ല കുഞ്ഞിനെ ഇല്ലാതാക്കല കുഞ്ഞിനെ ജനിക്കാതിരി ആക്കല റെസ്പോൺസിബിലിറ്റി ആണ് ഇറ്റ്സ് മോസ്റ്റ് ഇറസ്പോൺസിബിൾ എന്നെനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അതിനെ ഒരിക്കലും റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല അതെൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നി കേട്ടു കഴിഞ്ഞപ്പോഴത്തേനു വെറ്റുപെരുക കർത്താവ് പറഞ്ഞപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം കർത്താവ് കൊടുത്തിരുന്നു ദാവേദിനെ തിരഞ്ഞെടുത്തത് അങ്ങനെയല്ലേ അഞ്ച് ആറ് ഏഴാമോ ഏഴാമനോ എട്ടാമനോ ആയിട്ടാണ് ദാവുദിനെ തിരഞ്ഞെടുക്കുന്നത് കഴിവുള്ളവരും ആകാര ഭംഗിയുടെ ഉള്ളപ്പോൾ കർത്താവിൻ്റെ നോട്ടം മറ്റൊരുവനില്ലായിരുന്നു അവനെ വരാൻ അനുവദിച്ചപ്പോഴത്തേക്കാണ് ആദ്യത്തെ ആദ്യത്തെ രാജാവുണ്ടാവുന്നത് തൻ്റെ ഹൃദയത്തിനിണങ്ങിയവനെ ദൈവം തന്നെ ദാവേതിനെപ്പറ്റി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അച്ഛനെ പല കണ്ടുപിടുത്തങ്ങൾ ഈ ഭൂമിയിൽ നടത്താനോ അല്ലെങ്കിൽ വളരെ പ്രത്യേകമായി ശുശ്രൂഷ ചെയ്യാനോ അനോയിൻറ്റ് ചെയ്ത് സ്വർഗത്തിൽ നിന്ന് വിട്ടവരെ ഭൂമിയിലേക്ക് വരാൻ നമ്മൾ അനുവദിക്കുന്നില്ലെങ്കിൽ അത് വളരെ ഭീകരതയാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആറാമത്തെ മാമോ നടത്താൻ വേണ്ടി പോയി ആറാമത്തെ മാമോ നടത്തി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അഞ്ച് കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ ഏറ്റവും ഇളയ കുഞ്ഞ് എൻ്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ് അച്ഛ സുന്നങ്ങളിലെ വീട്ടുകാർ ഞങ്ങളെ തോപ്പിച്ചെന്ന് കാരണം അവർക്ക് ആറ് കുഞ്ഞുങ്ങളായി നമുക്ക് അഞ്ച് വെള്ളം ഏറ്റവും കൊച്ചു കുഞ്ഞിന് വരെ അറിയാം അതെ ഏറ്റവും കൊച്ചു കുഞ്ഞിനെ വരെ അറിയാം വീട്ടിലെ ഏറ്റവും വലിയ സമ്മാനം ആ കുട്ടിക്ക് കിട്ടാൻ പോകുന്ന അടുത്ത വാവയാണ് ഭൂമിയിൽ ഏറ്റവും വലിയ സമ്മാനവും മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും വലിയ സമ്മാനവും അടുത്തൊരു കുഞ്ഞിനെ തന്നെയാണ് ഞാൻ തന്നെ വീട്ടിലെ നാലാമത്തെ കുഞ്ഞാണ് മൂത്ത മൂന്നും ചേച്ചിമാരായിരുന്നു നാലാമത്തെ ഒരു ആൺകുഞ്ഞിന് അല്ലെങ്കിൽ നാലാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി അവർ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറയാൻ ഞാനോ ഒരു പുരോഹിതൻ സഭയ്ക്കോ അല്ലെങ്കിൽ ഡേ നമ്മുടെ ജോർജ് കൂട്ടം പോലും ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു എപ്പിസോഡ് വന്നിരിക്കാൻ ഉണ്ടാവുമായിരുന്നില്ല അതുകൊണ്ട് മക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്ന എല്ലാവരും ദൈവമാകാൻ ശ്രമിക്കുന്നവരാണ് അവർക്ക് ശാപം തിരുവചനം പറയുന്ന പോലെ നിങ്ങൾക്ക് ശാപമെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും പക്ഷേ ഇതാർക്കും ഉള്ളൊരു കുറ്റപ്പെടുത്തലോ ആരെയും നോക്കിക്കാനോ ഉള്ളതല്ല നമ്മൾ പലരും നമ്മുടെ അറിവ് കേടു കൊണ്ടോ അല്ലെങ്കിൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ചിലർ മക്കളുടെ എണ്ണം നിശ്ചയിച്ചവരുണ്ടാകും അല്ലെങ്കിൽ അവർ പ്രത്യേക ജോലിയുടെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ചിലർ ആഘോഷം നടത്തിയവരുണ്ടാകും അവർ ആർക്കുള്ള കുറ്റപ്പെടുത്തലോ ആരെയോ താഴ്ത്തിക്കെട്ടാനോ വേണ്ടി പറഞ്ഞതല്ല മറിച്ച് കർത്താവ് ഭൂമിയിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ കർത്താവിന് വേണ്ടി സന്താനങ്ങൾ ഈ ഭൂമിയെ വളർത്തേണ്ട ഉത്തരവാദിത്തമാണ് ഓരോ മാതാപിതാക്കൾക്കുള്ളത് അതിലവർ കൈയിട്ട് വാരുന്ന സ്വര്ഗത്തിനെതിരെയുള്ള ഏറ്റവും വലിയ അപരാധമായി തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ആഘോഷം പോലെയുള്ള പാപത്തിലൂടെ കടന്നുപോയി മാനസിക വേദന അനുഭവിക്കുന്ന ഒത്തിരി പേര് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരു വൈദികൻ എന്ന നിലയിൽ അവർക്കൊക്കെയുള്ള ഏറ്റവും നല്ലൊരു പരിഹാരം എന്ന് എനിക്ക് തോന്നുന്നത് അവർക്ക് മറ്റൊരു കുഞ്ഞിനെടുത്ത് വളർത്താൻ അത്ര അതിൽ അഞ്ചും ആറും കുഞ്ഞുങ്ങളുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള ആ കുടുംബ മക്കളെയൊക്കെ ഒന്ന് എടുത്തു വളർത്താനോ അവരെ സാമ്പത്തികമായി സഹായിക്കാനോ നല്ലൊരു സ്കൂളിൽ അഡ്മിഷനോ അങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്ത് കുറേ കൂടിയൊക്കെ ഒരു പ്രാക്ടിക്കൽ സൈഡിൽ കുറേ കൂടിയൊക്കെ ഒരു കുറ്റബോധത്തിൽ ലെവൽ മാറ്റാൻ പറ്റും ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഒന്ന് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം